അവൻ മോചിതയെ കാണാൻ മണർക്കാട് പോകുന്നു എന്നാണല്ലോ എല്ലാവരും കരുതിയിരുന്നത്. അതെ, പക്ഷേ മണർക്കാട് നരൻ പോകുന്നത് മറ്റെന്തിനോ ആണെന്ന് തോന്നുന്നു. ഏതായാലും അച്ഛനും നമ്മളെ പോയി കാണ്. മുമ്പും നിങ്ങൾ തമ്മിലായിരുന്നല്ലോ കൂട്ട്. ഞാൻ പിന്നെ വിളിക്കാച്ച. ശരി മോള്. നമ്മുടെ മോൻ മണർക്കാട് പോകുന്നത് മോജിതയെ കാണാനല്ല, അതുറപ്പായി. പിന്നെ ആരെ കാണാനാണെന്ന ഇവള് പറഞ്ഞത്? അതൊന്നും നീ അറിയണ്ട. ഞാനേ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അയ്യോ, ആഹാരം കഴിക്കാതെ പോവാണോ? ഇനി എനിക്ക് ആഹാരം വിളമ്പി തരാനേ ആള് വന്നിട്ടുണ്ട്. ഇനി ഞാനറിയാതെ വേറെ കെട്ടിയോളുണ്ടോ നിങ്ങക്ക്? ഇനി അതും കൂടെ ബാക്കിയുള്ള അതുകൊണ്ടാ. അങ്ങനെ വേറെ കെട്ടിയോളും വേണമായിരുന്നടി. നിന്നെ പോലെയുള്ളവളുമാര് മനസ്സമാധാനം തരാതിരിക്കുമ്പോ ആണുങ്ങൾ കണ്ടെത്തുന്ന ആശ്വാസമാ ചിന്ന വീട്. പെണ്ണ് നന്നായ ഒരാണും എങ്ങോട്ടും പോകത്തില്ലടി. എത്ര ചന്തമില്ലാത്ത ഭാര്യയാണെങ്കിലും അവൾക്ക് സ്വഭാവശുദ്ധി ഉണ്ടെങ്കിലേ അവൾക്കപ്പുറം സുന്ദരിയായ വേറൊരു പെണ്ണില്ല എന്ന് ആണുങ്ങൾക്ക് തോന്നും. അവൾക്ക് പിന്നെ അടിമയായിരിക്കും അയാൾ. നിന്റെ മോൻ വാക്കത്തി നരൻ ഇപ്പൊ വെറും നരന. എങ്ങനെ അവൻ അങ്ങനെയായത്? അതാണ് പെണ്ണിന്റെ മിടുക്ക്, ഭാര്യയുടെ മിടുക്ക്. നല്ല പെണ്ണ് ഗുണ്ടയെ മനുഷ്യനാക്കും, നീയും നിന്റെ മോളും മനുഷ്യനെ ഗുണ്ടയാക്കും. അച്ഛനായിരുന്നു. വാ. അല്ല മോള്, അങ്ങോട്ടല്ലേ വരേണ്ടിയിരുന്നത്? പിന്നെ ഈ വീടെടുത്തത് എന്തിനാ? അല്ല, വരുന്നൊക്കെ പിന്നീടാവാന്ന് കരുതി. ഇത്രയും നാളും മോള് എവിടെയായിരുന്നു? ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു, എന്നാൽ മറഞ്ഞു നടക്കുമായിരുന്നു. നന്ദേട്ടൻ നിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ഞാൻ അങ്ങനെ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നതുകൊണ്ടാ. നന്ദേട്ടൻ മരണവുമായി മല്ലിടുമ്പോ ആ സമയത്ത് എനിക്കവിടെ എത്താൻ കഴിഞ്ഞു. എന്നിട്ട് നരനെ ഒന്ന് കാണാതിരുന്നത് എന്താ? അവനാണെങ്കിൽ മോളെ ഒന്ന് കാണാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് അവനെ രഹസ്യമായിട്ടെങ്കിലും ഒന്ന് വന്ന് കാണാമായിരുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അച്ഛാ, അപ്പോഴല്ലേ കാണാൻ പറ്റൂ. അവൻ വീട്ടിൽ ആര് വന്ന് ബെല്ലടിച്ചാലും ആകാംക്ഷയോടെ നോക്കുന്നത് അത് മോളാണോന്ന് നോക്കാനാ. അതൊക്കെ പോട്ടെ, അച്ഛന് സുഖാണോ? നരൻ മാറിയതോടെ പരമസുഖം. ഇപ്പോ ഭാര്യയുടെ ഭരണമൊന്നുമില്ല. ഞാൻ പറയുന്ന രീതിക്കാ വീടിന്റെ പോക്ക്. പിന്നെ ആകെ ഒരു വിഷമമുള്ളത്, ഉള്ളിൽ നിറയെ വിഷമവുമായി നടക്കുന്ന ഒരു ചതിയനെ നന്ദന്റെ അച്ഛനും അമ്മയും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് അറിയിക്കാം. അതുപോലെ തന്നെ നന്ദന്റെ കാര്യം അറിഞ്ഞായിരുന്നു. രോഹിണിയേച്ചിയെ കണ്ടപ്പോ പറഞ്ഞായിരുന്നു. എല്ലാം തിരിച്ചറിയാൻ പോയ സമയത്തായിരുന്നു അങ്ങനെ ഒരു മാറ്റം. അന്തരീക്ഷമൊക്കെ ശാന്തമാവുക അച്ഛാ, നന്മയുള്ളവർ ജയിക്കും. മോള് ഉടൻ സർവീസിൽ കയറുമോ? കുറച്ച് ദിവസം കൂടി പുറത്തു നിൽക്കേണ്ടി വരും. സൂക്ഷിക്കണം, മോള് വന്നു എന്നറിഞ്ഞാൽ കൊല്ലാനായിട്ട് അവൻ ആളെവിടും. അത്ര പെട്ടെന്നത് നടക്കില്ല. ഒരിക്കൽ അതിന് ട്രൈ ചെയ്തതാ. അന്ന് അപകടം മണത്ത ഞാൻ ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി ഏതായാലും അവൻ അത്ര പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്ന സമയമാ. ഇവിടെ എന്റെ വരവ് അവനെ ഭയപ്പെടുത്തിയേ ഉള്ളൂ. പിന്നെ മോളെപ്പോഴാ വീട്ടിലേക്ക്? സമയാവട്ടെ, വരാം. എന്തായാലും മോളുടെ ഈ വരവ് നരനുണ്ടാക്കുന്ന സന്തോഷം ചില്ലറയല്ല. ഏറെ നാൾ കൂടി കണ്ടതല്ലേ, ഞാൻ അച്ഛന് ചായ എടുക്കാം. അയ്യോ വേണ്ട, ഞാനായിരുന്നു ഇവിടുത്തെ അടുക്കള ഭരണം. ഞാൻ തന്നെ നല്ല ചൂട് ചായ എടുക്കാം നമുക്ക് രണ്ടുപേർക്കും. ഓക്കെ.
നമുക്കൊന്ന് കാണണ്ടേ? കാണണം മോചിത. എന്താ ഒരു ഞെട്ടല്? ഞെട്ടല്ലോ എനിക്കോ? ഞാനെന്തിനാ ഞെട്ടുന്നത്? എന്തിനാന്നൊന്നും എനിക്കറിയില്ല. അല്ല, ഞെട്ടാൻ പാകത്തിന് ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. നീ ഒരുപാട് എന്നെ അറിഞ്ഞെന്ന് എനിക്കറിയാം. എന്നാ നീ അറിഞ്ഞതൊക്കെ മനസ്സിൽ തന്നെ വെക്കുന്നതാ നല്ലത്. ഇങ്ങടെ ബാപ്പ പറഞ്ഞതൊക്കെ സത്യമാണോ? അത് സത്യമാണെങ്കിൽ നിന്റെ ബാപ്പായ്ക്കും ഉമ്മായ്ക്കും ഒക്കെ എന്ത് സംഭവിക്കും? നിന്നെ ഒരുപാട് ലാളിച്ച അവര് അവിടെ കൊണ്ട് അവസാനിക്കും. ഞാൻ നിങ്ങളോട് തർക്കത്തിനില്ല. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാം. ഒരിക്കൽ അതിൽ വിഷം കലർത്തിയിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഇനിയിപ്പോ വിഷം കലർത്തിയാലും വിളമ്പിയ ഭക്ഷണം എനിക്ക് തന്നിട്ടല്ലേ കഴിക്കാറ്. അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. എന്റെ ജീവൻ നിലനിർത്തേണ്ടത് നിന്റെ ആവശ്യമാണല്ലോ. ഞങ്ങളൊന്നും കൊലയാളികളായിട്ടല്ല വളർന്നത്. രക്തം കണ്ട ശരീരം തളരുന്ന പ്രകൃതമാ. അങ്ങനെയുള്ള എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള തന്റെയിടം കിട്ടിയെങ്കിൽ അത് തന്നത് മറ്റു പലരുടെയും പ്രവൃത്തികളായിരിക്കും. ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പ്രിയപ്പെട്ടവരുടെ വേർപാട് താങ്ങാനും സഹിക്കാനും കഴിയാത്തത് നിനക്കാ. അതുകൊണ്ട് നീ നിന്നെ നിയന്ത്രിച്ചാ കൊള്ളാം. മണർകാട് പോണത് മോജിതയെ കാണാനല്ലായിരുന്നോ മോളെ? ഒരു പിടിയും കിട്ടുന്നില്ല അമ്മച്ചി. നരനെ പറ്റി ചോദിച്ചപ്പോഴൊക്കെ അത്ര സന്തോഷത്തോടെ അല്ല മോജിത പ്രതികരിച്ചത്. ആ കൊച്ചു വാടക വീട്ടിൽ താമസിക്കാതെ ഇവിടെ വന്ന് താമസിക്കാൻ പറ മോളെ. വിളവെടുപ്പായതുകൊണ്ട് എനിക്കങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. അവിടെ തോമാച്ചായനുണ്ടെങ്കിലും ചരക്കൊക്കെ ചന്തയിൽ കൊണ്ട് വിൽക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടാവണം. മോളും കൂടെ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വരില്ലെന്നും പറഞ്ഞ് വാശി പിടിക്കുകയല്ലേ? ഞാനിപ്പ വന്ന ശരിയാവത്തില്ല അമ്മച്ചി. ചെയ്തു തീർക്കാൻ ഒരുപാട് ബാക്കിയാ. അവിടെ പോയാലും മനസമാധാനം കാണത്തില്ല. ജോസ് ജയിലിലായതുകൊണ്ട് പ്രശ്നമില്ല. മോളുടെ കാര്യം ഓർക്കുമ്പോഴാ ഉള്ളിലൊരു പിടച്ചില്. ഇനി എനിക്കൊന്നും സംഭവിക്കില്ല അമ്മച്ചി. വരേണ്ടതൊക്കെ വന്നു കഴിഞ്ഞു. ഇനി അവർക്കൊപ്പം നിന്നുള്ളൊരു യുദ്ധമാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മോചിതയെ ഇവിടെ കൂട്ടാമെന്ന്. നരനും നിൽക്കട്ടെ, അപ്പൊ ഒരാൺതുണ ഉണ്ടാകുമല്ലോ. ഞാൻ സംസാരിക്കാം, നരനും കൂടി ഒന്ന് വരട്ടെ. മോള് ശ്രദ്ധിച്ചിട്ടുണ്ടോ, മണർക്കാടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ എന്റെ വീട്ടിലേക്ക്. പലപ്പോഴും ഞാൻ പറഞ്ഞതാ അവൻ അവിടേക്ക് പോകുമ്പോ ഞാൻ കൂടെ ചെല്ലാന്ന്. ആ മണർക്കാട് പള്ളിയിലേക്ക് പോയിട്ട് ഒരുപാട് നാളായി. എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് അവൻ എന്നെ ഒഴിവാക്കുമായിരുന്നു. ഇപ്പൊ മോചിത വന്നിട്ട് അവനും ആ കൊച്ചും തമ്മിൽ കണ്ടില്ല എന്ന് പറയുമ്പം പിന്നെ മണർക്കാട് അവൻ എന്തിനു പോകുന്നു എന്ന് ചിന്തിക്കണം മോളെ. ഇപ്പോഴത്തെ നരന് പഴയതുപോലെ കള്ളം പറയുന്ന ശീലമൊന്നുമില്ല, വൃത്തികെട്ട സ്വഭാവവും ഇല്ല. അങ്ങനെ ഉള്ളവൻ പിന്നെ അവിടെ ആരെ കാണാൻ പോകുന്നു എന്ന് പറയാത്തത് എന്താ? മോചിതേങ്ങി വന്നല്ലോ, ചോദിക്കാൻ ആളായല്ലോ. അല്ല, ആ കൊച്ചിന് നരനോടെന്തോ നീരസം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നരന്റെ കാര്യം പറയുമ്പോ സന്തോഷത്തോടെ പ്രതികരിക്കേണ്ടതാ, അതുണ്ടായില്ല. ഇനി എന്താണോ എന്തോ, മോളും ജോസൂട്ടനും മോചിതയും നരനും നിങ്ങൾക്കൊക്കെ ഒരു കുടുംബം ഉണ്ടാവണം. ഇടയ്ക്ക് എല്ലാരും ഒന്നിച്ച് കാഞ്ഞിരപ്പള്ളിയിലെ തറവാട്ടിൽ കഴിയണം. മരിക്കുന്നതിന് മുമ്പ്
അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ആ നടക്കുമായിരിക്കും എല്ലാം. എന്റെ അമ്മച്ചി ഭ്രാന്തി എങ്ങാനും ആണോ എന്തോ? ആരാ? മോചിത സാറോ? എന്താടി കിടന്ന് വിറയ്ക്കുന്നേ? ഏയ്, വിറച്ചതല്ല, ബഹുമാനം. അവളുടെ ഒരു ബഹുമാനം. അതെ, അവനിവിടെ ഇല്ലേടി. ആ നന്ദേട്ടനുണ്ട്. എന്ന് വെച്ച് മുമ്പിലൊന്നും ചെല്ലണ്ട, ബുദ്ധിസ്ഥിരത ഇല്ലാതെ നടക്കുക. പാവം, നിന്റെ പോലെ ജീവിക്കുന്നേ. പിന്നെ അങ്ങനെ ആയില്ലെങ്കിലും അത്ഭുതമുള്ളൂ. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. ഒരിക്കലും ഒരു ദിവസം ബൈക്കിൽ യാത്ര ചെയ്ത് വന്ന നന്ദേട്ടനെ കൊറേ ഗുണ്ടകൾ വളഞ്ഞിട്ട് ആക്രമിച്ചു. മരണത്തിൽ നിന്നും തലനാരിഴുക്കി രക്ഷപ്പെട്ടെങ്കിലും ബോധം വീണ ആളിന് ഓർമ്മയില്ലാതായി. പിന്നെ ഇന്ന് കാണുന്നൊക്കെ ഓർക്കും കേട്ടോ. നാളെ ആ പ്രശ്നം, നാളെ ആയി കഴിഞ്ഞാ ഒന്നും ഓർക്കൂല. നിന്റെ ഒപ്പം ജീവിക്കുമ്പോ ഇന്നലകളെ മറക്കുന്നതായി നല്ലത്. രണ്ടാമതും നീ കയറി കൂടി, മര്യാദക്കാണോ നിപ്പ? അതെ, എന്ന് രാവിലെ എണീക്കും, മുറ്റടിക്കും, പിന്നെ കുളിച്ചിട്ട് പൂജാമുറി കയറി വിളക്ക് വെക്കും. അതിനുശേഷം അടുക്കളയിൽ കയറി സ്റ്റൗ കത്തിച്ച് അഗ്നിയെ വന്ദിക്കും. പിന്നെ പുട്ട്, കടല, ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചിക്കൻ. അല്ല, ആവശ്യക്കാർക്ക് അതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കാൻ എന്താ ഇത്, ഹോട്ടലോ? അല്ല, ഒരുപാട് തെറ്റുകൾ ചെയ്തു, വെളിയിലും ആയി. പിന്നെ തിരിച്ചു കയറുമ്പോ നമ്മൾ വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണ്ടായോ സാറേ? അല്ല, ജോലിയിലൊക്കെ തിരിച്ചു കയറിയായിരുന്നോ? കയറിയിട്ടില്ല. കയറുമ്പോ ആരെയൊക്കെ പൊക്കിക്കൊണ്ട് പോണെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുക ഞാൻ. സൽസ്വഭാവി ആയതുകൊണ്ട് ഞാൻ ആ ഗണത്തിൽ കാണത്തില്ല കേട്ടോ. എന്റെ കൈ തെറിച്ചുകൊണ്ട് വരുന്നുണ്ട്, കൊറേ നാളായി ആരെങ്കിലും തല്ലിയിട്ട്. കഥകളൊക്കെ ഞാൻ അറിയുന്നുണ്ടടി. നിന്നെ ഇവിടേക്ക് വിളിച്ചു കയറ്റിയതിന്റെ പേരില് രോഹിണി ചേച്ചി വെളിയിലായല്ലേ. അതുപോലെ തന്നെ നീ മറ്റേ ദുഷ്ടനൊപ്പം ചേർന്ന് നിന്ന് ഇവിടെ എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, സത്യമായിട്ട് ഞാൻ അങ്ങനെ? വേണ്ട, കള്ളസത്യം ഇടാൻ അറപ്പില്ലാത്ത നാവാ നിന്റേത്. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. നീ നിന്റെയൊക്കെ അടവുകളോ അഭിനയോ അവസാനിപ്പിക്കാൻ സമയമായി. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചോണം. നീ അങ്ങനെ ജീവിച്ചാലും നിന്റെ ഭാവി ഇരട്ടില്ല. അവളെ കണ്ടു, തെറ്റുകൾ മാത്രം ശീലിച്ചവളെ. ഒരു മിനിറ്റ്. മറിഞ്ഞു നിൽക്കും, അതാ ഇനം. അല്ല, ഇനിയിപ്പം മറിഞ്ഞു നിന്ന് എന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ. അങ്ങനെ കേട്ടുകഴിഞ്ഞാ അത് അവനറിയും. അടുത്ത നിമിഷം തന്നെ അവൻ ഇവിടുന്ന് മുങ്ങുകയും ചെയ്യും. നന്ദേട്ടനിപ്പോഴത്തെ പുതിയ വേഷം രസമായി തോന്നുന്നുണ്ടോ? ശരിക്കും ആൾക്കാരെ പഠിക്കണമെങ്കിൽ ഇതൊക്കെ വേണം നന്ദേട്ടാ. എന്റെ അമ്മയും അച്ഛനും ഒക്കെ എത്ര പാവങ്ങളാ. അവരുടെ കാതിലും പലതും എത്തുന്നുണ്ട്, എന്നാൽ കേട്ടതൊന്നും സത്യമല്ലെന്ന് അവരുടെ മനസ്സവരോട് പറയുന്നു. ഇനി എന്തെങ്കിലും സംശയം തോന്നിയാലും അവരതേപ്പറ്റി അന്വേഷിക്കാൻ തയ്യാറല്ല. ഒരുപക്ഷെ
ഇനി ആ വഴിക്ക് പോയാ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ അതവർക്ക് മരിക്കുന്നതിന് തുല്യവാ അതുകൊണ്ട് മനപൂർവ്വം അവനെ അന്ധമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക കഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് പതിനെട്ട് പെൺകുട്ടികളുടെ ജീവിതം തുലച്ചവന് മറ്റുള്ളവരുടെ ആത്മാവിലേക്ക് കടന്നു ചെല്ലാൻ വളരെ പെട്ടെന്ന് സാധിക്കും എല്ലാം കഴിയുമ്പോഴാ പ്രശ്നം പിന്നെ പലരിൽ നിന്നും ആത്മാവ് വിട്ടുപോകും സ്വന്തം കുടുംബം ഇല്ലാതാക്കാൻ പല പെൺകുട്ടികളും അവനെ കുടുംബത്തെ കയറ്റും ഇനി അവൻ ഒരു കുടുംബത്തും കയറില്ല ഇവിടെ അവൻ അവസാനിക്കും ഈ ദേശം വിട്ട് അവനൊരു പോക്കില്ല പരിചയമില്ലാത്ത വണ്ടിയാണല്ലോ ഇതാര് വന്നത് അറിയോടാ എന്നെ ഞാൻ തിരിച്ചെത്തിയടാ ഇനി നിനക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാലും ഇവിടെ തന്നെ മൂന്ന് ഭാര്യമാരെ അവരെല്ലാം നിന്നെ തിരിച്ചറിഞ്ഞും കഴിഞ്ഞു എന്നിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ ഇനി ഞാൻ വന്നതുകൊണ്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാന്നെങ്ങാണ് മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാ ഈ നാട്ടിൽ നിന്ന് നീ ഇനി പുറത്തു കിടക്കാൻ പോകുന്നില്ല ഈ മൗനത്തിന് പിന്നിലും നീ വിഷം ഒളിപ്പിച്ചിട്ടുണ്ടാവും അതല്ലേടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ആരാണ് രാഖിയെ കൊന്നത് ചോദിച്ചു കേട്ടില്ലേ ആരാ രാഖിയെ കൊന്നേന്ന് എനിക്കറിയില്ല അറിയിച്ചു തരാടാ ഞാൻ പണത്തിന് വേണ്ടി പെൺകുട്ടികളെ ചതിക്കുമെന്നല്ലാതെ നിനക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല രാഖിമോളെ രാഖിമോളെ നീ നോക്കിക്കോ ഇതിനൊക്കെ നിനക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി ഭീകരമായിരിക്കും ഇതിനൊക്കെ നിനക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി ഭീകരമായിരിക്കും നിന്റെ മുന്നിലേക്ക് വന്ന് നീ ചതിച്ച പെൺകുട്ടികളൊക്കെ ആർത്ത് ചിരിക്കുന്നത് നിനക്ക് കാണേണ്ടി വരും ഈ വൃത്തികെട്ട ശരീരം അനക്കാൻ കഴിയാതെ കിടന്നുണ്ട് രാഖിയുടെ മുഖം മനസ്സിൽ നിന്ന് പോയിട്ടില്ലടാ അവള് മരിച്ചെന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല നീ നോക്കിക്കോ അവളുടെ ആത്മാവ് നിന്റെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട് അത് നിന്നെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കത്തില്ല കൊന്നു കളയും നിന്നെ ഞാൻ എന്റെ നാശം കൊതിക്കുന്നവരെല്ലാം ഒന്നിച്ചു കഴിഞ്ഞു ഇനി അമ്മായിമ്മയും അമ്മായച്ചനും മാത്രം ബാക്കി സാരമില്ലടി ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഓടുന്നത് എത്രയും പെട്ടെന്ന് വിറ്റ് തൊലച്ചിട്ട് എനിക്ക് തരാനൊന്നും തന്നിട്ടൊന്നും പോവാൻ നോക്കേണ്ട ശരത്തേട്ടാ എന്ത് കോംപ്രമൈസിന് തയ്യാറായി നിൽക്കാൻ ഞാൻ ആദ്യമൊക്കെ ബലം പെടുത്തുണ്ടായിരുന്നു എന്നാ ഇപ്പൊ അതൊന്നും ഇല്ല കിട്ടുന്നത് വാങ്ങിച്ചോണ്ട് പോണെന്ന് ചിന്തയിലായി എന്നാ കിട്ടണ്ടായി ഇനിയിപ്പോ ഇവളും കൂടി വന്നതുകൊണ്ട് മോഹിപ്പിക്കുന്ന വില പറയണം അങ്ങനെയെങ്കിലും കിട്ടാനുള്ളത് കിട്ടട്ടെ അതെ എന്നെ അവള് കൊടുക്കുമെന്ന് എന്റെ പേടി അതെ അവള് സർവീസ് കേറിയോ ചേർത്തിട്ടോ ഒന്നും അറിയില്ല അവളെ കൊല്ലാൻ വേണ്ടി കടുവകെട്ട കുറെ എണ്ണത്തിന് പണം വാരി എറിഞ്ഞു കൊടുത്തത് മാത്രം മിച്ചം സത്യം പറഞ്ഞ അവളെ കണ്ടപ്പോ എന്റെ സർവ്വ അംഗവും തളർന്നുപോയി
ഇനിയിപ്പോ ഒരു കാലിനും കൂടി ഓർമ്മ തിരിച്ചു കിട്ടിയാ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സത്യങ്ങൾ തിരിച്ചറിഞ്ഞവനാ നന്ദൻ. അവൻ ഓർമ്മയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തോന്നിയാൽ ഉറങ്ങിക്കിടക്കുന്ന അവന്റെ തലയ്ക്ക് ഭാരമുള്ള എന്തെങ്കിലും കൊണ്ട് അടിക്കണം. ആ അടിയിൽ അവന്റെ ഉള്ള ഓർമ്മ കൂടി പോണം. അത് ശരത്തേട്ടൻ തന്നെ അങ്ങ് ചെയ്താ മതി. എല്ലാം എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നീ മതിച്ച് നടന്നോടി. രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാ ഞാൻ പറഞ്ഞത്. അവൻ പഴയതെല്ലാം ഓർത്തെടുത്ത ഞാൻ മാത്രമല്ല നീയും പ്രതിയ. നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് അറിഞ്ഞവനവൻ. അതുകൊണ്ട് നിന്റെ കാര്യം സുരക്ഷിതമല്ല. കൊലയാളിയുടെ മനസ്സുമായി കൂടെ ജീവിക്കുന്നവൻ കൊല ചെയ്യപ്പെടുന്നതാണ് നല്ലത്. അവൻ സാധാരണ നിലയിലായാൽ നിന്റെ ഭാവി ഇല്ലാതാകുമെങ്കിൽ അവൻ പിന്നെ എന്തിനങ്ങനെ ആവണം? സ്വന്തം നിലനിൽപ്പ് ആദ്യം, അത് കഴിഞ്ഞ് മതി മറ്റെന്തും. ചിന്തിക്കടി, എന്നിട്ട് പുതിയ തലമുറയിലെ പെണ്ണുങ്ങളെ പോലെ തന്റെ ഇടം കാട്ട്. ഇന്നത്തെ ആണിനും പെണ്ണിനും ആരോടും പ്രതിബദ്ധതയൊന്നുമില്ല, സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും. വിദേശികളുമായി നമ്മൾ മലയാളികൾ അടുത്തു കഴിഞ്ഞു. പേരിനൊരു വിവാഹം, പിന്നെ ഡിവോഴ്സ്, കള്ളത്തരമില്ലാത്ത കുടുംബവും ദാമ്പത്യവും ഇല്ലടി. പിന്നെ നീ മാത്രം എന്തിനു പതിപ്രതി ആവണം? മോചിതയെ വിട്ടൊരു പെണ്ണില്ല, അതുകൊണ്ട് സംശയം ആ വഴിക്കൊന്നും പോണ്ട. ഇനിയിപ്പോ ശരത്തിന് രക്ഷയൊന്നുമില്ല. എന്റെ കാര്യം അതോ ഗതിയാ. എന്തിനാ ഇനി ഒരു താമസം? ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയണ്ടേ?